Hi guys, assalamu alaikum. Welcome back to JD with Bubs. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് കടലുണ്ടി. അപ്പൊ അവിടുന്ന് നമ്മൾ ഒരു തോണിയിൽ രണ്ട് സൈഡിലും കാട്ടിലും അങ്ങനെ നമ്മൾ പുഴക്കൂടെ പോവാണ്. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, എന്താ ചെയ്യുന്നറിയില്ല. സോ അപ്പൊ നമുക്ക് പോവാം, ഗൈസ് നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ ജേണി തുടങ്ങി. ഗൈസ് നമ്മളിവിടെ എത്തി. ബോർഡ് കണ്ടില്ലേ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് അങ്ങോട്ട് നടക്കണം, അല്ലെങ്കിൽ കാർ അങ്ങോട്ട് എത്തൂല. നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം. ഗായ്സ് നോക്ക്, ഇവിടെ തന്നെ അടിപൊളി വ്യൂ ആണ്. നമ്മൾ അവിടെ എത്തിയ എന്താ അവസ്ഥ? ഓഹോ പൊളി. അപ്പൊ ഗായ്സ് ഇത് നമ്മൾ അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലോറിൽ എന്താ വെള്ളം, അത് മഴ പെയ്തതാണോ എന്ന്. അപ്പം ആ മഴ പെയ്തതല്ല, ചേട്ടൻ പറഞ്ഞു, നമ്മുടെ ചേട്ടൻ പറഞ്ഞു അത് ഈ രാത്രി ഉപ്പ് വെള്ളം കയറുന്നതാണ്. നമ്മൾ ബൈക്കുമ്പോൾ പോവുകയാണെങ്കിൽ നടന്ന് പോകുമ്പോൾ എനിക്ക് തലവേദന ആവുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇതുപോലത്തെ ഒരു ബോട്ടാണ് നമ്മൾ കയറുന്നത്, കണ്ടൽക്കാട് കൂടെ നമ്മൾ പോകുന്നതും. ഗായ്സ് നമ്മളിവിടെ എത്തിയപ്പോൾ ഇത് നമ്മുടെ ഹോം സ്റ്റേ ആണ്. ഇവിടെ നിന്നാണ് അവർ നമുക്ക് ഫുഡൊക്കെ തരും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആടാണ് ജസ്റ്റ് അവിടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ നമുക്ക് പോയി നോക്കാം. അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടുന്നാണ് ഫുഡും ലഞ്ചൊക്കെ കഴിക്കുന്നത്. നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് ഗായ്സ്. ഇതവര് നമുക്ക് തന്ന ടീ ആണ് വന്നപ്പോ തന്നെ. ഗായ്സ് ഇനി ഞാൻ സ്റ്റേ കാണിച്ചു തരാം. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പുഴ. അപ്പോൾ ഇവിടെ ഒരു ഹോൾ പോലത്തെ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഒരു ഗെയിമുണ്ട്. അവിടെ ഒരു ഗെയിമുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് ഇറങ്ങി ആ പുഴ ഇങ്ങനെ കണ്ട് ആ വ്യൂ ഒക്കെ കാണാനുള്ളൊരു പ്ലേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു റൂമും ബാത്റൂമും ഉണ്ട് അപ്പുറത്ത് ആ സ്റ്റെപ്പുള്ളടുത്ത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇനി നമുക്ക് ഹട്ടിലോട്ട് പോകാം. ഇതാണ് ആ ഹട്ട്. അതിൻ്റെ ഉള്ളിലും ഉണ്ട് ഒരു റൂമ്. പക്ഷേ
അവിടെ വാതിലില്ല, സോറി വാതിലല്ല, ബാത്റൂമില്ല. ഇതൊരു അടിപൊളിയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഹട്ട്. ഗായ്സ്, ഞാൻ തോണിയിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കാണ് എൻ്റെ മൂഡ് ഇപ്പം ശരിയല്ല എന്ന് വെച്ചാൽ, ഞാൻ ആ ഫസ്റ്റത്തെ ഫുഡ് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഒറ്റ വീണു, ഓടിച്ചാടി പോയി ഞാൻ അപ്പം വീണു. നല്ല അത്യാവശ്യം എനിക്ക് നല്ല പോലെ മുറിയായിട്ടുണ്ട്, എൻ്റെ ഫേസിൽ ഇപ്പോഴും കരച്ചിലാണ്. ഗായ്സ്, അപ്പം നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പം ഇവിടുത്തെ മനോഹരമായ വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, ഇത് നമ്മളെ തോണിൻ്റെ ഓണർ ആണ്. അപ്പോൾ ഇവർ നമുക്ക് എല്ലാതും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചങ്ങോട്ട് എല്ലാ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. പ്രളയത്തിൽ ഒന്നും ബാധിച്ചിട്ടില്ല. അല്ല, അപ്പം എന്നിട്ട് നിങ്ങൾ പിന്നെ അപ്പങ്ങളെ സാധനങ്ങളൊക്കെ സാധനങ്ങൾ വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറിയില്ല, നമ്മൾ തുരുത്തൊക്കെ വെള്ളത്തിൽ നിന്ന്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ട് കാറ്റൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫീലാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു, അപ്പോൾ എനിക്ക് നല്ലൊരു കാറ്റൊക്കെ കിട്ടി, എൻ്റെ വ്യൂ നല്ല പോലെ അറിയുന്നുണ്ട്. നമ്മളെ പോലെ ഒരു ബോട്ട് അപ്പുറത്ത് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ അവർക്ക് ഹായ് ഒക്കെ പറയുക. ഹായ്, അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് എന്നെ കാണാം. ഞാനിങ്ങനെ ഫ്രണ്ടിലിരുന്നിട്ടും ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് കേട്ടിട്ടും ഇങ്ങനെ വ്യൂസൊക്കെ കണ്ടിരിക്കണം. ഷോർട്ട് വീഡിയോ ആണെന്ന്, പക്ഷേ ഇതൊരു ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പം അത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഗായ്സ്, നമ്മൾ ഇപ്പോഴാണ് കണ്ടൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവുകയാണ് ഇപ്പോൾ. അപ്പം രണ്ട് സൈഡിൽ കണ്ടൽ കാടുകളാണ്. നിങ്ങൾക്ക് കാണാം, നല്ല മനോഹരമാണ്. ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. എന്റെ വേലൊക്കെ പാലാണ്. അപ്പൊ
ഓടിച്ച് പോകുന്നതിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ പക്ഷികളൊന്നും ഇവിടെ ഇല്ല, ഇടയിലിടയിലൊന്നും ചെറുത് ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടാവുക. അപ്പോ നല്ല രസമാണ് അവിടെ. കുറെ തോടി ഉണ്ട്. അപ്പൊ ഗൈസ് ഇത് കണ്ടൽ കാടാണ്. എന്റെ ഉള്ളിൽ കുറെ പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തമാശ പറയുന്നത് ജന്തുക്കളും ഇവിടെ എല്ലാന്നാണ് പറയുന്നത്. അത് നല്ലൊരു ഷേപ്പ്, ഒരു മുതലിന്റെ ഷേപ്പില്, ഒരു മുതലിന്റെ ഷേപ്പ് ഉണ്ട്. ആ പുല്ല് വെട്ടിട്ട് ഒരു സംഭവം കേട്ടോ. അതെ, എല്ലാം പോകും നമ്മള്. ഗൈസ് നിങ്ങൾക്ക് ആ തോണികൾ കാണാവും. ആ തോണി തോണി മേ മുഴുവൻ അറബിക് നെയിംസ് ആണ്. കുറെ അറബിക് പേരുകളുണ്ട് ഗൈസ്. നമ്മൾ ഇതുവരെ കണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൽക്കാടാണ്. ഇത് ആൾക്കാർ ഇങ്ങനെ നട്ട് വെച്ചിട്ടുള്ള കണ്ടൽക്കാടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. പറഞ്ഞു അതിന് നല്ല തണുപ്പാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. ഒന്ന് വന്നാൽ ഞാൻ കാണിച്ചിരുന്നു, രണ്ടാമത്തെയാണിപ്പോ. ഇങ്ങോട്ട് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാനും അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പൊ ഗൈസ് ഇത് നമ്മള് ആർട്ടിഫിഷ്യൽ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നത്. നോക്കും ഗൈസ് എന്ത് ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഈ കോലിങ്ങനെ കണ്ണിലൊക്കെ കത്തുന്നത് ശ്രദ്ധിക്കണേ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കും വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോം സ്റ്റേക്ക് പോവുകയാണ്. നമ്മുടെ തോണി തുഴയിലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഹോം സ്റ്റേക്ക് നമ്മൾ പോവുകയാണ്. ഇതുപോലത്തെ ഒരു തോണി ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കയറിയ പോലത്തെ. പക്ഷേ പെണ്ണുങ്ങളൊന്നും അതിൽ കയറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ പൊന്നിയപ്പ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മലബാരി, പിന്നെ എൻ്റെ പപ്പ, അവരൊക്കെയാണ് ഇത് ഓടിച്ചത്. നമ്മൾ അവസാനം ശീലിച്ചു ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗായ്സ് കമോൺ. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ ഗായ്സ് നമ്മുടെ പത്തിരി ഉണ്ട്, പിന്നെ അടിപൊളി പ്രോൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ വെന്ത നല്ല പോലെ ചോറുണ്ട്, പിന്നെ പൂളയുണ്ട്, പിന്നെ ചോറുക്കായിട്ടുള്ള വെജ് കറിയാണിത്, പിന്നെ ചപ്പാത്തിയുണ്ട്, പിന്നെ നമ്മുടെ ഇത് ഫിഷും പിന്നെ ക്രാബും ഇവിടെ ഉണ്ട്. സോ അടിപൊളി ഫുഡായിരുന്നല്ല. എൻ്റെ വയറിനറിഞ്ഞു ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് മേലെ പോയി. ഞാൻ ക്യാരംസ് കളിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ് പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ബൈ.